കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിൽ സമരം തുടരുന്ന ഡോക്ടേഴ്സിന്റെ കൺവെൻഷൻ ഇന്നാണ്. ഈ യോഗത്തിൽ തുടർ സമരം ചർച്ച ചെയ്യും. നീതി ലഭിക്കും വരെ പണിമുടക്കിയുള്ള പ്രതിഷേധം തുടരാനാകും അവരുടെ തീരുമാനമെന്നാണ് കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്യുന്ന ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നത്. ബൽറാം തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ പ്രതിഷേധം ശക്തമായി തുടരുന്നുവെന്നാണോ നമുക്ക് കിട്ടുന്ന സൂചന? പ്രതിഷേധം ശക്തമായി തുടരുക തന്നെയാണ്. നിലവിൽ ദേശീയ തലത്തിൽ മറ്റു പല സംഘടനകളും ഈ പണിമുടക്കിയുള്ള പ്രതിഷേധത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. എന്നാൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് അടക്കം കൊൽക്കത്തയിലെ 6 സ്ഥാപനങ്ങൾ അവർ ഈ പ്രതിഷേധം തുടരുകയാണ്. പണിമുടക്കിയുള്ള പ്രതിഷേധം ശക്തമായി തന്നെ തുടരാൻ തന്നെയാണ്. ഇടയ്ക്ക് നീതി ഉറപ്പാക്കുന്നത് വരെ ഈ പ്രതിഷേധം തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സമരപ്പന്തലിൽ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. പുതിയ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ശക്തമായി പ്രതിഷേധം തുടരുക എന്ന ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. ഇന്നാണ് ഇതിൽ നിർണായകമായ ഒരു കൺവെൻഷൻ ചേരുന്നത്. വൈകിട്ട് 3 മണിക്കാണ് ഈ കൺവെൻഷൻ. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കും. അതിനുശേഷം ആയിരിക്കും ഇവർ സിബി ഓഫീസിലേക്ക് പോയി അന്വേഷണത്തിന്റെ പുരോഗതി തേടും. അന്വേഷണ പുരോഗതി അറിഞ്ഞ ശേഷം ആയിരിക്കും തുടർ നീക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനം ഈ പ്രതിഷേധക്കാർ. അത് സിബിഐയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഒപ്പം ഈ പ്രതിഷേധക്കാർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്ന 9 ഇന ആവശ്യങ്ങളിൽ 7 ആവശ്യങ്ങളും ഇതുവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു, നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. കാരണം ഇതിൽ സിബിഐ അന്വേഷണം, സുരക്ഷ അടക്കമുള്ള ആവശ്യങ്ങൾ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ക്യാമ്പസിനകത്തുള്ള പ്രതിഷേധത്തിന് പുറമേ പുറത്തേക്കും അതിശക്തമായ പ്രതിഷേധങ്ങൾ, വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ നഗരത്തിന്റെ പലയിടങ്ങളിലും ഇപ്പോഴും അതിശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്തെ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ. സ്കൂൾ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി റാലി നടത്തി പ്രതിഷേധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തുടരുന്നു. അതേസമയം സിബിഐയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഇനിയൊരു നുണ പരിശോധനയിലേക്ക് എത്തുകയാണ്. ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് അടക്കമുള്ള 6 പേരെ നുണ പരിശോധന നടത്താൻ അനുമതി കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. തുടർച്ചയായി 8 ദിവസങ്ങളിൽ 100-ലേറെ മണിക്കൂറുകൾ ഈ മുൻ പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മറ്റ് 4 റസിഡന്റ് ഡോക്ടർമാർ കൂടാതെ മറ്റൊരു സിവിൽ പോലീസ് വോളണ്ടിയർ അടക്കമുള്ളവരാണ് മറ്റ് നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ പോകുന്ന മറ്റുള്ളവർ. ഈ അന്വേഷണത്തിൽ നിലവിൽ ഇപ്പോഴും ഒറ്റ പ്രതി മാത്രമാണ് ഉള്ളത്, ഈ കൃത്യം നിർവഹിച്ചത് എന്ന നിലപാട് തന്നെയാണ് സിബിഐക്ക് ഉള്ളത്. എന്നാൽ തെളിവ് നശിപ്പിക്കലോ മറ്റ് ഉള്ള ശ്രമങ്ങൾ അടക്കമുള്ളവയാണ് മറ്റാളുകൾ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ കാരണമെന്നാണ് സിബിഐ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ ഇന്ന് ഈ ഡോക്ടർമാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സിബിഐക്ക് എന്താണ് ഈ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് പറയാനുള്ളത് എന്നുള്ളത് ഏറെ നിർണായകമാകും. Thank you.